മാടക്കാലിലെ സുനാമി പുനരധിവാസ കോളനിയിൽ വലിയ പറമ്പ പഞ്ചായത്ത് അധികൃതർ പരിശോധനയ്ക്കെത്തി. ഇവിടെയുള്ള 20 വീടുകളിൽ പകുതിയോളം വീടുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ പരിശോധനയ്ക്കെത്തിയത്. പ്രസിഡന്റ് വി വി സജീവൻ, വൈസ് പ്രസിഡന്റ് പി ശ്യാമള, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഖാദർ പാണ്ഡ്യാല, കെ മനോഹരൻ, വാർഡ് മെമ്പർ താജുനീസ, പഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് മാടക്കാലിലെത്തിയത്. നിലവിൽ എത്ര വീടുകളിൽ സ്ഥിരതാമസമുണ്ടെന്ന് പ്രസിഡന്റും സംഘവും നേരിട്ട് പരിശോധന നടത്തി. 2009 സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം വീട് പണിത് പഞ്ചായത്തിലെ 20 ഗുണഭോക്താക്കളെ കണ്ടെത്തി താക്കോൽ കൈമാറിയത്. സ്വന്തമായി വീടുള്ളവരാണ് സുനാമി വീടുകൾ കൈപ്പറ്റിയതെന്ന ആരോപണം അന്നു തന്നെ ഉയർന്നിരുന്നു. അന്ന് താക്കോൽ ഏറ്റുവാങ്ങിയ ചില കുടുംബങ്ങൾ ഒന്നോ രണ്ടോ മാസം താമസിക്കുകയും പിന്നീട് വീട് പൂട്ടി സ്ഥലം വിടുകയുമാണ് ചെയ്തത്. നിലവിൽ 7 വീടുകളിൽ ആൾതാമസമില്ലെന്ന വിവരമാണ് ലഭിച്ചത്. ഈ വീടുകൾ ആരുടേതാണെന്ന് കണ്ടെത്തി അവരുടെ വിശദീകരണം തേടും. 7 വീട്ടിലും 7 ഓളം വീടുകൾ ഇപ്പോ താമസം ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ ശ്രദ്ധയിൽ ഈ കാര്യം എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പരിശോധന നടത്തിയത്. അങ്ങനെ പരിശോധിച്ചപ്പോൾ 7 വീടുകളിലാണ് ഇപ്പോൾ താമസമില്ലാത്തത്. അപ്പോൾ ആ 7 വീടുകളിലെ ആളുകളുമായി പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള രീതിയിൽ അവരെ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ താമസിക്കാൻ ഇപ്പം തയ്യാറാവാത്ത ആളുകളെ മാറ്റിക്കൊണ്ട് അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ താലൂക്കുമായും അതുപോലെ തന്നെ നമ്മുടെ കളക്ടറുമായും ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. കൂടാതെ ഇതു സംബന്ധിച്ച കൃത്യമായ വിവരം തഹസിൽദാർ, കളക്ടർ എന്നിവർക്ക് കൈമാറും. അനധികൃതമായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കുകയില്ല. പഞ്ചായത്തിലെ വീടില്ലാത്ത നിരവധി കുടുംബങ്ങളുണ്ട്. അവരെ കണ്ടെത്തി മാടക്കാലിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഈ വീടുകൾ കൈമാറുവാനുള്ള നടപടികൾ കർശനമായി നടപ്പിലാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.